ഇൻഫോർട്ടൈനർ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പരത്തി നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന വളരെ പരിചിതമായ ഒരു ചെടിയാണ്. സാധാരണയായി നമ്മൾ ഈ ചെമ്പരത്തി ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാനും അതുപോലെ തന്നെ താളി ഉണ്ടാക്കാനും ഒക്കെയാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി മറ്റു പല രീതിയിലും നമുക്ക് ഈ ചെമ്പരത്തി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തിയുടെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു അടിപൊളി ജ്യൂസിന്റെ പ്രിപ്പറേഷനും കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയ ചെമ്പരത്തിയിൽ ബീറ്റ കരോട്ടീൻ, അയൺ, വൈറ്റമിൻ സി എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾക്ക് പ്രമേഹം, സ്കിൻ ക്യാൻസർ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെയൊക്കെ തടയാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് ചർമ്മ സംരക്ഷണത്തിനായിട്ടും പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചു പോന്നിരുന്ന ഒന്നാണ്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 2 ഗ്ലാസ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 10 ചെമ്പരത്തിപ്പൂവുകളാണ്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇതളുകളൊക്കെ പറിച്ചു മാറ്റണം. ഇതളുകളാണ് നമുക്ക് ആവശ്യം, ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് കളയാം. ഇതളുകൾ, എല്ലാ പൂവിൻ്റെയും ഇതളുകൾ പറിച്ചു മാറ്റണം. ഈ പറിച്ചു മാറ്റുന്ന ഇതളുകളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഇതളുകളൊക്കെ ഇടാൻ പോവുകയാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി ഇടണം, കാരണം ചെറിയ ചെറിയ ജീവികളും അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടിയൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകാം. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഒരു പാനിൽ 2 ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വേണം ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഈ വെള്ളത്തിലോട്ടിടാൻ. പെറ്റൽസോടുകൂടി വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ വൈറ്റമിൻ സി ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അടുത്തതായി വേണ്ടത് നാരങ്ങാനീരാണ്. അതിനായി ഒരു ചെറു നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് അരിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോഴത്തെ കളറും നാരങ്ങാനീര് ഒഴിച്ചു കഴിയുമ്പോഴുള്ള കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടതെന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഷുഗറിന് പകരം നമുക്ക് ഹണി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹെൽത്തി ഡ്രിങ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി നീര് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഷുഗറും ചെമ്പരത്തി നീരും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്കിതിലോട്ട് ചെറുനാരങ്ങാ നീരും കൂടി ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ കളറിലുള്ള വ്യത്യാസം. ആദ്യം നമ്മൾ ഇതിൻ്റെ നീര് പ്രിപ്പയർ ചെയ്തപ്പോഴുള്ള കളറും ചെറുനാരങ്ങാ നീര് ആഡ് ചെയ്തപ്പോൾ വന്ന മാറ്റവും നോക്കുക, കളറിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹിബിസ്കസ് ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ജ്യൂസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, ചെമ്പരത്തിക്ക് പല തരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്താൻ കൂടിയുള്ളൊരു മാർഗമാണ് ഈ ജ്യൂസ്. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.